പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂര്യ നായർ. ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 9th ക്ലാസിന്റെ ബയോളജിയാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹേർട്ടിന്റെ സ്ട്രക്ചറും ഡബിൾ സർക്കുലേഷനും എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞത് എല്ലാം ഓക്സിജൻ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ്. നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിലെ അബ്സോർപ്ഷന് ശേഷമുള്ള ന്യൂട്രിയൻസ് എവിടെ പോകുന്നു എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു അല്ലെ. അതിനുശേഷം ആ ന്യൂട്രിയൻസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയില്ല. ആ ന്യൂട്രിയൻസിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ഹേർട്ട്. ഈ ന്യൂട്രിയൻസ്, അതായത് ഈ ലഘു പോഷകഘടകങ്ങൾ ഹേർട്ടിലേക്ക്, ഹൃദയത്തിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ അതോ നേരിട്ട് പോകുന്നില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു വെയിൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫറന്റ് ബോഡി പാർട്സിൽ നിന്നും ബ്ലഡിനെ ഹേർട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്നും അത് കൂടുതലായിട്ട് അതെന്ന് പറയുന്ന ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും എന്നും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി ചില വെയിൻസ് എന്ന് പറയുന്നത് ഓർഗൻസിൽ നിന്നും ഓർഗൻസിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലേക്ക് സഞ്ചരിക്കുന്ന ചില വെയിൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. അവരെന്ന് പറയുന്നത് ഹേർട്ടിലേക്ക് പോകുന്നില്ല. പക്ഷെ ബാക്കിയുള്ള വെയിൻസ് എല്ലാം എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ഡിഫറന്റ് ബോഡി പാർട്സിൽ നിന്ന് ഹേർട്ടിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇനി ചില വെയിൻസ് ഉണ്ട്, അവരെന്ന് പറയുന്നത് ഹേർട്ടിലേക്ക് പോകാതെ ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലേക്ക്, അതായത് ഒരു അവയവത്തിൽ നിന്നും മറ്റൊരു അവയവത്തിലേക്ക് പോകുന്ന വെയിൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള വെയിൻസിനെ അല്ലെങ്കിൽ സിരകളെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ വെയിൻസ് അല്ലെങ്കിൽ പോർട്ടൽ സിരകൾ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് പോർട്ടൽ വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില വെയിൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ഓർഗനിലേക്കായിരിക്കും പോകുന്നത്. അതായത് ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലേക്ക് പോകുന്ന വെയിൻസിനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ വെയിൻസ് അല്ലെങ്കിൽ പോർട്ടൽ സിരകൾ. ഇവരെന്ന് പറയുന്നത് ഹേർട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പൊ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിലും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പോർട്ടൽ വെയിൻസ് ഉണ്ട്? അപ്പൊ ഈ പോർട്ടൽ വെയിൻസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഗനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപ്പിലറീസ് ആയിട്ടായിരിക്കും. എന്താണ് ക്യാപ്പിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ബ്ലഡ് വെസൽസിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികൾ ഇല്ലേ. അപ്പൊ ഈ ക്യാപ്പിലറീസ് ആയിട്ടായിരിക്കും ഒരു ഓർഗനിലേക്ക് ഒരു വെയിന് പ്രവേശിക്കുന്നത്. ഒരു ഓർഗനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും ക്യാപ്പിലറീസ് ആയിട്ടായിരിക്കും, മറ്റൊരു ഓർഗനിൽ എൻഡ് ചെയ്യുന്നതും ക്യാപ്പിലറീസ് ആയിട്ടായിരിക്കും. അപ്പോ എന്താണ് പോർട്ടൽ വെയിൻസ് എന്ന് പറയുന്നത്, ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലേക്ക് പോകുന്ന വെയിൻസിനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ വെയിൻസ്. ഇവർ ഹേർട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ പോർട്ടൽ വെയിൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപ്പിലറീസ് ആയിട്ടായിരിക്കും, അതുപോലെ തന്നെ മറ്റൊരു ഓർഗനിൽ എൻഡ് ചെയ്യുന്നതും ക്യാപ്പിലറീസ് ആയിട്ടായിരിക്കും. ഇനി ഈ പോർട്ടൽ വെയിൻസ് എല്ലാം കൂടി ചേർന്ന് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു രക്തപര്യനം ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സർക്കുലേഷൻ അല്ലെങ്കിൽ പോർട്ടൽ പര്യനം എന്ന് വിളിക്കും. അപ്പൊ എന്താണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോർട്ടൽ വെയിൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സർക്കുലേഷൻ അല്ലെങ്കിൽ പോർട്ടൽ പര്യനം. ഈ പോർട്ടൽ സർക്കുലേഷൻ എക്സാമ്പിൾ ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ എന്നാണ് അർത്ഥം. അപ്പൊ ഹെപ്പാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് വിട്ടു വരുന്ന വേർഡ്സ് എല്ലാം ഓർത്തു വെക്കുക. അതെന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ലിവർ അല്ലെങ്കിൽ കരളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ് ഹെപ്പാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പോർട്ടൽ സർക്കുലേഷൻ അല്ലെങ്കിൽ പോർട്ടൽ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് സിമ്പിൾ ന്യൂട്രിയൻസിന്റെ എല്ലാം അബ്സോർപ്ഷൻ നടന്നായിരുന്നു. ഈ ന്യൂട്രിയൻസ് എല്ലാം ലിംഫിലേക്കും ബ്ലഡിലേക്കും കടന്നിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഈ സിമ്പിൾ ന്യൂട്രിയൻസ് എല്ലാം സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്നും ലിവറിലേക്ക് പോകുന്നു. ആരാണ് പോകുന്നത്? നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അബ്സോർപ്ഷൻ നടന്നിട്ടുള്ള സിമ്പിൾ ന്യൂട്രിയൻസ് ആണ് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ലിവറിലേക്ക് പോകുന്നത്. ഈ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഇതൊരു പോർട്ടൽ സർക്കുലേഷന് എക്സാമ്പിൾ ആണ്. കാരണം ഇവിടെ നിന്ന് പറയുന്നത് രണ്ട് ഓർഗൻസിലൂടെയാണ് പോർട്ടൽ വെയിൻസ് കടന്നു പോകുന്നത്. ഏതൊക്കെ ഓർഗൻസ് ആണ്? സ്മോൾ ഇൻഡസ്ട്രിയിലും അതോടൊപ്പം തന്നെ ലിവറിലേക്കും അല്ലെ. ഇവിടെ എന്ന് പറയുന്ന ആരും ഇൻക്ലൂഡഡ് ആയിട്ടില്ല. ഇവിടെ എന്ന് പറയുന്നത് ഈ സിമ്പിൾ ന്യൂട്രിയൻസ് എവിടേക്ക് കടന്നില്ല, ഹേർട്ടിലേക്ക് കടന്നില്ല, പകരം എവിടേക്കാണ് പോയത്, ഡയറക്റ്റ് ആയിട്ട് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ലിവറിലേക്കാണ് പോകുന്നത്. ഇത് ഈ സിസ്റ്റത്തെ, ഈ സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഇനി ഈ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? സ്മോൾ ഇൻഡസ്ട്രിയിൽ ലിവറും. കാരണം ഈ ന്യൂട്രിയൻസ് ലിവറിലേക്ക് പോകണം, ലിവറിലെത്തിയിട്ട് കുറെ മാറ്റങ്ങൾ ന്യൂട്രിയൻസിന് സംഭവിക്കാനുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അബ്സോർപ്ഷൻ നടന്നിട്ടുള്ള സിമ്പിൾ ന്യൂട്രിയൻസ് ഡയറക്റ്റ് ആയിട്ട് ഹേർട്ടിലേക്ക് പോകാതെ ലിവറിലേക്ക് പോകുന്നത്. അങ്ങനെ ലിവറിലേക്ക് പോകുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അപ്പൊ അതിനൊരു പാത്ത് ഉണ്ട്, അതായത് ഈ ന്യൂട്രിയൻസ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
Capillaries in the small intestine. That is the small intestine, like intestine capillaries. We have to say portal veins are organ capillaries. That is the organ starting capillaries. The organ ending capillaries. Now, small intestine capillaries are nutrients. Now, nutrients intestine capillaries are hepatic portal vein. Hepatic liver hepatic portal vein എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചേർന്നിട്ടുണ്ടായതായിരിക്കും സ്മോൾ ഇൻഡസ്ട്രിയിൽ കുറച്ച് കാപ്പിലറീസ് ചേർന്നിട്ട് ഉണ്ടായിട്ടുള്ള വെയിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഈ വെയിൻ എവിടേക്ക് പോകുന്നതായിരിക്കും ലിവറിലേക്ക് പോകുന്നതായിരിക്കും അല്ലേ അപ്പോൾ ഈ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിലൂടെ ആ ന്യൂട്രിയൻസ് ലിവറിലെ കാപ്പിലറീസിലേക്ക് കടക്കുന്നു അപ്പോൾ ലിവറിനകത്തിലും എങ്ങനെയാണ് വെയിൻസ് ഡയറക്റ്റ് ആയിട്ട് പ്രവേശിക്കുമോ ഇല്ല പകരം capillaries ആയിട്ടാണ് പ്രവേശിക്കുന്നത് അല്ലേ അപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിൽ നിന്നും ആ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു ലിവറിലുള്ള capillariesലേക്ക് പ്രവേശിക്കുന്നു ഈ capillariesലൂടെ അത് എവിടേക്ക് കടക്കുന്നു ലിവറിനകത്തേക്ക് കടക്കുന്നു ഇനി ലിവറിൽ വെച്ചിട്ട് സിമ്പിൾ ന്യൂട്രിയൻസിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും അതിനുശേഷം ലിവറിൽ നിന്നും ന്യൂട്രിയൻസ് ഹെപ്പാറ്റിക് വെയിനിലൂടെ അപ്പോൾ ഇനി ലിവറിൽ നിന്നും വീണ്ടും പുറത്തേക്ക് പോകുന്ന എങ്ങനെയാണ് capillaries കൂടി ചേർന്ന് എന്തുണ്ടായി കാണും veins ഉണ്ടായി കാണും അല്ലേ അപ്പോൾ ഇനി ഒരു ഓർഗനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെ എന്താണ് വിളിക്കുന്നത് veins എന്നാണ് വിളിക്കുന്നത് അല്ലേ ഇവിടെ ലിവറിൽ നിന്ന് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്നും ഒക്കെ പുറത്തേക്ക് പോകുന്നതിനെ എന്താണ് വിളിക്കുന്നത് veins എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ലിവറിൽ നിന്നും എന്ത് ചെയ്യുന്നു ഹെപ്പാറ്റിക് വെയിൻ ലിവറിൽ നിന്നുള്ള വെയിനെയാണ് എന്താണ് വിളിക്കുന്നത് ഹെപ്പാറ്റിക് വെയിൻ ആ ഹെപ്പാറ്റിക് വെയിൻ വഴി വീനക്കാവയിൽ എത്തുന്നു എന്താ വീനക്കാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാസിര അല്ലേ വീനക്കാവ വഴിയാണ് ബ്ലഡ് ഹേർട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോ ഈ ഹെപ്പാറ്റിക് വെയിൻ എവിടേക്ക് ഓപ്പൺ ചെയ്യും വീനക്കാവയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു വീനക്കാവയിൽ നിന്നും ആ ന്യൂട്രിയൻസ് എവിടേക്ക് പ്രവേശിക്കുന്നു ഹേർട്ടിലേക്ക് പ്രവേശിക്കുന്നു ഇനി ഹേർട്ടിൽ പ്രവേശിച്ച ന്യൂട്രിയൻസിന് എന്ത് സംഭവിക്കും ഇത് ബോഡിയുടെ ഡിഫറന്റ് പാർട്സിലേക്ക് പോകും ഏതൊക്കെ പാർട്സിലാണോ ന്യൂട്രിയൻസ് ആവശ്യമുള്ളത് അവിടേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് ഹേർട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് ഹേർട്ടിലേക്ക് എത്തുന്നത് ചില വെയിൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഹേർട്ടിലേക്ക് പോകാതെ ചില ഓർഗൻസിൽ നിന്ന് പുറപ്പെട്ട് മറ്റ് ചില ഓർഗൻസ് എൻഡി ചെയ്യുന്നു ഇത്തരത്തിലുള്ള വെയിൻസിനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ വെയിൻസ് ഈ പോർട്ടൽ വെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപ്പിലറീസ് ആയിട്ടായിരിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു ഓർഗനിൽ എൻഡി ചെയ്യുന്നതും ക്യാപ്പിലറീസ് ആയിട്ടാണ് ഇങ്ങനെ പോർട്ടൽ വെയിൻസ് ഉൾപ്പെടുന്ന സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സർക്കുലേഷൻ ഇതിനൊരു എക്സാമ്പിൾ ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം അതായത് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള സിമ്പിൾ ന്യൂട്രിയൻസ് അവിടെയുള്ള ക്യാപ്പിലറീസിലൂടെ കടന്ന് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിൽ പ്രവേശിക്കുന്നു ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിൽ നിന്നും ഇത് ലിവറിലുള്ള ക്യാപ്പിലറീസിലേക്ക് പ്രവേശിക്കുകയും ലിവറിനുള്ളിലേക്ക് എത്തുകയും ചെയ്യുന്നു ലിവറിൽ വെച്ചിട്ട് ന്യൂട്രിയൻസിന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു അതിനുശേഷം ഈ ന്യൂട്രിയൻസ് ഹെപ്പാറ്റിക് വെയിനിലൂടെ കടന്ന് വീനക്കാവയിൽ പ്രവേശിക്കുന്നു വീനക്കാവയിൽ നിന്നും ഇത് ഹേർട്ടിനുള്ളിലേക്ക് കടക്കുകയും ഹേർട്ടിൽ നിന്നും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലൂടെ കടന്ന് അതായത് ബ്ലഡിലൂടെ കടന്ന് അത് ഡിഫറന്റ് ബോഡി പാർട്സിലേക്ക് പോവുകയും ചെയ്യും ഇനി ഞാൻ പറഞ്ഞു ലിവറിനകത്തിൽ വെച്ചിട്ട് ന്യൂട്രിയൻസിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു അല്ലേ അപ്പൊ മെറ്റാബോളിക് ആക്ടിവിറ്റീസിന്റെ എല്ലാം ഒരു കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത് ലിവർ എന്ന് പറയുന്നത് അതായത് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുക ബിൽഡിംഗ് അപ്പ് പ്രോസസ്സോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൌൺ പ്രോസസ്സോ ഒക്കെ നടക്കുന്ന ഒരു പാർട്ടാണ് ഒരു ഓർഗനാണ് ഏതെന്ന് പറയുന്നത് ലിവർ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഫുഡിനോടൊപ്പം അല്ലെങ്കിൽ ഈ ന്യൂട്രിയൻസിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ കെമിക്കൽസോ അല്ലെന്നുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് വിഷവസ്തുക്കളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസോ ഒക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെയെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന ജോലി ആർക്കാണ് ലിവറിനാണ് അതുകൊണ്ട് ലിവറിനെ ശുദ്ധീകരണശാല എന്നും വിളിക്കാറുണ്ട് അല്ലെ അതായത് പ്യൂരിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് എന്തിന്റെ പ്യൂരിഫിക്കേഷനാണ് എന്തിന്റെ ശുദ്ധമാക്കലിന് ഹെൽപ്പ് ചെയ്യുന്നു ഫുഡിന്റെ അല്ലെ നമ്മൾ കഴിച്ച ആഹാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ന്യൂട്രിയൻസിനകത്തിൽ എന്തെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം അരിച്ചു മാറ്റാൻ സഹായിക്കുന്ന ഓർഗനാണ് ഏതെന്ന് പറയുന്നത് ലിവർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ലിവറിൽ നടക്കുന്നുണ്ട് ഇനി ഈ ന്യൂട്രിയൻസിനകത്ത് കൂടുതലായിട്ടുള്ളത് ഏതാണ് ഗ്ലൂക്കോസ് ആണ് അല്ലെ അപ്പൊ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കുന്നതും ആര് തന്നെയാണ് ലിവർ തന്നെയാണ് അതുകൂടാതെ ഫാറ്റി ആസിഡിൽ നിന്നും എനർജി പ്രൊഡക്ഷന് ലിവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ നിർമ്മാണത്തിനും ലിവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ് ലിവറിൽ വെച്ചിട്ട് ന്യൂട്രിയൻസിന് സംഭവിക്കുന്നത് അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ലിവറിൽ വെച്ചിട്ട് ന്യൂട്രിയൻസിന് സംഭവിക്കുന്നത് ലിവർ എന്ന് പറയുന്നത് മെറ്റാബോളിക് ആക്ടിവിറ്റീസിന്റെ ഒരു
സെൻഡർ ആണ്. ഇത് കൂടാതെ എന്തെങ്കിലുമൊക്കെ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസോ മെഡിസിൻസോ ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ലിവർ ആണ്. പിന്നെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്യുന്നു. ഫാറ്റി ആസിഡിൽ നിന്നും എനർജിയുടെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് ഏതെന്ന് പറയുന്നത്, ലിവർ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു, ഹെപ്പാറ്റിക് വെയിനിലൂടെ കടന്ന് വീനക്കാവയിലൂടെ ഹേർട്ടിലേക്ക് എത്തുകയും ഹേർട്ടിൽ നിന്ന് ഡിഫറന്റ് ബോഡി പാർട്സിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, സിമ്പിൾ ന്യൂട്രിയൻസ് ഹേർട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് ഹേർട്ടിലേക്ക് എത്തുന്നത്? സിമ്പിൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഹേർട്ടിലേക്ക് പോകുന്നില്ല. ചില ഓർഗൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റു ചില ഓർഗൻസിൽ എൻഡ് ചെയ്യുന്ന വെയിൻസ് ഉണ്ട്. ആ വെയിൻസിനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ വെയിൻസ്. ഇങ്ങനെയുള്ള പോർട്ടൽ വെയിൻസ് ചേർന്നിട്ടുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സർക്കുലേഷൻ. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അതായത് സ്മോൾ ഇന്റസ്റ്റൈനിലെ ക്യാപിലറീസിലൂടെ സിമ്പിൾ ന്യൂട്രിയൻസ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി ലിവറിലെ ക്യാപിലറീസിലേക്ക് എത്തുന്നു. ഇതിൽ ഈ ക്യാപിലറീസിൽ നിന്നും ആ ന്യൂട്രിയൻസ് ലിവറിനകത്തിലേക്ക് കടക്കുകയും ലിവറിനുള്ളിൽ വെച്ചിട്ട് ഈ ന്യൂട്രിയൻസിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. അതായത് ലിവർ എന്ന് പറയുന്നത് മെറ്റാബോളിക് ആക്ടിവിറ്റീസിന്റെ സെന്റർ ആണ്. അതുകൂടാതെ എന്തെങ്കിലും ഫുഡിനകത്തിലൊക്കെ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ലിവർ ആണ്. ഇതുകൂടാതെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫാറ്റി ആസിഡിൽ നിന്നും എനർജിയും പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് ലിവർ. ഇനിയും ലിവറിൽ നിന്നും ന്യൂട്രിയൻസ് ഹെപ്പാറ്റിക് വെയിൻ വഴി വീനക്കാവയിലൂടെ ഹേർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ഹേർട്ടിൽ നിന്നുമാണ് ഈ ന്യൂട്രിയൻസ് ഡിഫറന്റ് ബോഡി പാർട്സിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ പോർട്ടൽ സർക്കുലേഷനെ കുറിച്ച് പറയാനായിട്ട്. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.